കേരളത്തിന്റെ വ്യോമയാന ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ദിനമാണ് ഇന്ന്. കേരളത്തിലെ ആദ്യ വിമാനത്താവളമായ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ഇന്ന് മുതൽ അദാനി ഗ്രൂപ്പിന്റെ കീഴിലാണ്. 50 വർഷത്തേക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ സാംസ്കാരിക രാഷ്ട്രീയ തലങ്ങളിൽ ഒട്ടേറെ പ്രാധാന്യമുള്ളൊരു വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം. കേരളം അന്ന് 3 രാജ്യങ്ങളായി, തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായി നിലനിന്നിരുന്ന കാലത്തും തിരുവിതാംകൂറിന് സ്വന്തമായി ഒരു വിമാനത്താവളം എന്നത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചിത്രരുന്നാൾ മഹാരാജാവിൻ്റെയും ദിവാനായിരുന്ന സർ സിപിയുടെയും എല്ലാം ശ്രമഫലമായിട്ടാണ് അത് ഒരു യാഥാർത്ഥ്യമായത്. കേണൽ ഗോദവർമ്മരാജ, കേരളത്തിൻ്റെ കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ ഗോദവർമ്മരാജ, അദ്ദേഹം ഒരു ഫ്ലൈയിങ് ക്ലബ്ബാണ് ആദ്യം തിരുവനന്തപുരത്ത് തുടങ്ങിയത്. ഇതിനെയാണ് പിന്നീട് ഒരു വിമാനത്താവളമായി വികസിപ്പിച്ചെടുത്തത്. നമ്മുടെ ചരിത്രത്തിലെ ഒട്ടേറെ സംഭവങ്ങൾക്ക് ഈ വിമാനത്താവളം വേദിയായിട്ടുണ്ട്. നിരവധി പ്രമുഖർ ഇവിടെ വന്നിറങ്ങി, അതുപോലെ ഒട്ടേറെ പേരോട് ഒന്ന് യാത്രയായി, നിരവധി ഭരണമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ പദവികളിൽ പലരും ഏറ്റെടുക്കാൻ വന്നത്. അങ്ങനെ തിരുവനന്തപുരം വിമാനത്താവളം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ നിർണായക സ്വാധീനം ചെലുത്തിയ ഒരു സ്ഥാപനമാണ് ഈ വിമാനത്താവളം. ഒരു കാലത്ത് ഇത് വളരെ പരിമിതമായ ചുറ്റുപാടിലായിരുന്നു വിമാനത്താവളം നിലനിന്നിരുന്നത്. പിന്നീട് പല കേന്ദ്ര സർക്കാരുകളുടെയും സഹായത്തിൻ്റെ ഫലമായി 1990കളുടെ ആദ്യം തന്നെ ഇതൊരു അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ടു. തുടർന്ന് ആ നിരവധി പുതിയ സർവീസുകളും ഇവിടെ നിന്ന് ആരംഭിച്ചിരുന്നു. നേരത്തെ തന്നെ 1970കളുടെ അവസാനത്തോടെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് വിമാന സർവീസ് ആരംഭിച്ചിരുന്നു. എന്നാൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇനിയും ഇവിടെ നിന്ന് വിമാന സർവീസ് നേരിട്ട് ആരംഭിച്ചിട്ടില്ല. അദാനി ഗ്രൂപ്പ് പോലുള്ള ഒരു വലിയ വ്യവസായ ഗ്രൂപ്പ് കേരളത്തിൽ വന്ന് ഇത്തരമൊരു വിമാനത്താവളം ഏറ്റെടുക്കുമ്പോൾ ഇനി കൂടുതൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നിരവധി കടമ്പകളാണ് അദാനി ഗ്രൂപ്പിൻ്റെ മുന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഈ വിമാനത്താവളം വികസിപ്പിക്കണമെങ്കിൽ ഇനിയും കൂടുതൽ സ്ഥലം ആവശ്യമാണ്. ഈ വിമാനത്താവളം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കേരള സർക്കാരും ബിഡിൽ പങ്കെടുത്തിരുന്നു എങ്കിലും നമുക്കത് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനാവശ്യമായ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുക എന്ന കാര്യം അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാകാൻ വഴിയില്ല. കാരണം കേരള സർക്കാർ മനസ്സുവെച്ചാൽ മാത്രമേ ഇതിനായി കൂടുതൽ ഭൂമി അനുവദിക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊന്നുള്ളത്, ഇതിനെതിരെ ഇപ്പോഴും സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഇടതുപക്ഷ പാർട്ടികളും ഈ വിമാനത്താവളം ഏറ്റെടുക്കലിനെതിരെ ഇപ്പോഴും സജീവമായ രംഗത്ത് തന്നെയുണ്ട്. എന്നാൽ സ്ഥലം MP ഡോക്ടർ ശശി തരൂർ ഈ വിമാനത്താവളം ഏറ്റെടുക്കുന്നതിന് പൂർണ്ണമായി അനുകൂലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പല നേതാക്കളും വിമാനത്താവളം അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. വിമാനത്താവളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മറ്റൊന്നാണ്, ഈ വിമാനത്താവളത്തിൽ ഒരിക്കലും വലിയൊരു വിമാന ദുരന്തം ഇത്രയും കാലം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങളിലും വലിയ വലിയ അപകടങ്ങൾ നടക്കുകയും വലിയ ആളപായവും മറ്റും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് വേറൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. അത് ഇതിൻ്റെ റൺവേയിലൂടെ ഘോഷയാത്ര കടന്നു പോകാനുള്ള ഒരവകാശം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഉണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 6-8 ഉത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്ര കടന്നു പോകുന്നത് റൺവേ മുറിച്ച് കടന്നാണ്. അന്ന് നേരത്തെ ഇക്കാര്യം സമയം അറിയിക്കുകയും അന്ന് ഉച്ചയ്ക്ക് ശേഷം വിമാനത്താവളം സർവീസുകൾ നിർത്തിയേക്കുകയും ചെയ്യുന്ന രീതിയാണ് അന്ന് മുതൽ ഇന്നും തുടർന്നു വരുന്നത്. അതൊക്കെ തന്നെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യവും ഈ തിരുവനന്തപുരം വിമാനത്താവളവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ് കാണിക്കുന്നത്. സ്വകാര്യ മേഖല ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും ഒട്ടേറെ സംശയങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാകാം. ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ അതിനനുസരിച്ച് അതിൻ്റെ തുക വർദ്ധിപ്പിക്കുമോ, നമ്മൾ കൂടുതൽ പൈസ മുടക്കേണ്ടി വരുമോ ചെല്ലുന്ന യാത്രക്കാരി ജനങ്ങളൊക്കെ എന്നൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ നോക്കാം. വലിയൊരു കമ്പനിയാണ് അവർ, അദാനി ഗ്രൂപ്പ് തന്നെയാണ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തെ തുറമുഖവും നിർമ്മാണം നടത്തുന്നത്. തുറമുഖവും വിമാനത്താവളവും ഏതാണ്ട് സമീപ പ്രദേശങ്ങളിൽ വരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. രണ്ടും നടത്തുന്നത് ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയോടെ നോക്കാം ഇന്നു മുതൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ പുതിയ ഭാവി എങ്ങോട്ടാണ് എന്ന്.